ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ്. ഞാൻ അത്യാവശ്യം പേര് കേട്ട ഒരു കള്ളനായിരുന്നു. രാത്രികാലങ്ങളിൽ മോഷ്ടിക്കാൻ പോകലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. നല്ല കാശുള്ള വീടുകളൊക്കെ ഞാൻ പകല് നടന്ന് നോക്കി വയ്ക്കും. എന്നിട്ട് രാത്രി മോഷണത്തിനായിട്ട് ഇറങ്ങും. എല്ലാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഞാൻ മിക്കവാറും പോവാറ്. അങ്ങനെ ഒരു വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നാട്ടിലെ അത്യാവശ്യം ഫേമസ് കള്ളൻ തന്നെയായിരുന്നു ഞാൻ. ഏത് വീട്ടിൽ മോഷണം നടന്നാലും പോലീസുകാർ ആദ്യം എന്നെയായിരിക്കും പൊക്ക. എന്നിട്ട് ചോദ്യം ചെയ്യും. ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ സമ്മതിക്കാറുണ്ട്. എന്നാൽ ഞാൻ മാത്രമല്ലല്ലോ, വേറെയും നാട്ടിൽ ഒരുപാട് കള്ളന്മാരൊക്കെയില്ലേ. പ്രധാനമായും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം. അതാവുമ്പോൾ അധികം വലിപ്പമൊന്നും കാണില്ലല്ലോ അതാവുമ്പോൾ അധികം വലിപ്പമൊന്നും കാണില്ലല്ലോ ചെറിയ വല്ല ബാഗൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ പറക്കിയിടാം എല്ലാം. എന്നിട്ട് കൊണ്ട് അത് വിൽക്കുന്ന കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അതുകൊണ്ട് അതിലായിരുന്നു ഞാൻ കൂടുതലും ശ്രദ്ധ ചെലുത്തിയിരുന്നത്. എനിക്കൊരു ഭാര്യയും മകനുമുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയതാണ്. അവനിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയൊരാളാക്കണമെന്നാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ബുദ്ധിമുട്ടുന്നതെല്ലാം. അതൊക്കെ അവർക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ എൻ്റെ തൊഴിൽ ഇതായിപ്പോയതിൽ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. കുട്ടികളുടെ ചെലവിനൊക്കെ അത്യാവശ്യം നല്ല കാശ് വേണം. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതേ ഉള്ളൂ മാർഗം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത്. പിന്നെ നാട്ടിൽ മാന്യമായി ജീവിക്കുന്ന പലരും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണല്ലോ. പക്ഷേ അവരെല്ലാം രഹസ്യമായിട്ടാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം എനിക്ക് ഇതായിരുന്നില്ല തൊഴിൽ. ഞാനൊരു പാചകക്കാരൻ്റെ കൂടെ ഹെൽപ്പറായിരുന്നു പോയിരുന്നത്. അതിൽ നിന്ന് രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ആദ്യമാദ്യമൊക്കെ ഞാൻ പാചകത്തിനായി പോകുന്ന വീടുകളിലെ പരിസരമൊക്കെ ഞാൻ നോക്കി വയ്ക്കാറുണ്ട്. എന്നിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വീട്ടിൽ കയറാമല്ലോ. അതുകൊണ്ട് സ്ഥലവും പരിസരമൊക്കെ നോക്കി വയ്ക്കാറുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിൽ മാത്രമേ കയറാറുള്ളൂ. പാവങ്ങളുടെ വീട്ടിൽ കയറി പ്രാക്ക് കിട്ടണ്ടല്ലോ. അങ്ങനെ ഒരു വീടിക്ക് രണ്ട് പക്ഷി എന്ന് പറയാറില്ലേ, അതേപോലെയായിരുന്നു എൻ്റെ കാര്യം. പാചകത്തിന് പോകുന്ന കാര്യവും നടക്കും, അതിൽ നിന്ന് കിട്ടുന്ന പൈസയും പിന്നെ മോഷണത്തിനായി പോകുമ്പോൾ കിട്ടുന്ന പൈസയും. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ കൂടെ രമ്യ എന്നുള്ളൊരു കുട്ടിയും ഉണ്ടായിരുന്നു. പാചകത്തിന് സഹായിക്കാനൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമായിരുന്നു അവൾ. എന്നെപ്പോലെ തന്നെ ഒരു ഹെൽപ്പർ തന്നെയായിരുന്നു അവളും. ഞങ്ങളുടെ ആശാന് ഭയങ്കര കാര്യമായിരുന്നു അവളെ. എല്ലാ പണിയും നല്ല വൃത്തിയിൽ ചെയ്യുമായിരുന്നു. അവളുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനൊക്കെ മുന്നേ മരിച്ചു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് അവൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, പാവം കുട്ടിയെന്ന് ആശാൻ എപ്പോഴും പറയുമായിരുന്നു. എനിക്കും വലിയ കാര്യമായിരുന്നു അവളെ. ആശാൻ സദ്യ ഉണ്ടാക്കുന്നതിലായിരുന്നു ഏറ്റവും പേര് കേട്ടിരുന്നത്. ആശാൻ്റെ പാലടയായിരുന്നു ഫേമസ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് അടപ്രധാനം. നാട്ടുകാർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. നാട്ടുകാർ മിക്ക കല്യാണങ്ങൾക്കും ഫംഗ്ഷനുകൾക്കും ഒക്കെ ആശാനെയായിരുന്നു വിളിച്ചിരുന്നത്. ആശാൻ ഭയങ്കര കണിശക്കാരനായിരുന്നു ചില കാര്യങ്ങളിൽ. ആശാൻ പറയണ പോലെ തന്നെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ആശാന് ഭയങ്കര ദേഷ്യം വരാറുണ്ടായിരുന്നു. ആശാൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ആ രീതിക്ക് ആശാൻ്റെ അടുത്ത് നിൽക്കാറുള്ളൂ. ഒരു ദിവസം ഒരു കല്യാണ നിശ്ചയത്തിൻ്റെ ഫംഗ്ഷൻ വന്നു. ആശാൻ അന്ന് വേറെ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെടുത്തും പോകാനാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് സ്വയമായൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ആശാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ സംശയമുണ്ടായിരുന്നു. അത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം എന്നാണ് ആശാൻ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ആശാനില്ലാതെ ഒരു ഫംഗ്ഷൻ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്നാലും സാരമില്ല, ജീവിതത്തിൽ കിട്ടിയ ഒരു അവസരമല്ലേ, അത് നല്ല രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു.
ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം പേര് കേട്ട ഒരു പ്രമാണിയായ ശ്രീധരൻ എന്നാളുടെ വീട്ടിലായിരുന്നു ഈ ഫംഗ്ഷൻ. ആളാണെങ്കിൽ ഒടുക്കത്തെ കാശുകാരനും അത്യാവശ്യം നല്ല പിടിയുള്ള മനുഷ്യനുമാണ്. അപ്പോൾ നല്ല രീതിക്കൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. എനിക്ക് പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമാണ് ആയത്. കാരണം അത്യാവശ്യം കാശുള്ള ആളൊക്കെ ആകുമ്പോൾ എനിക്ക് വീടും പരിസരമൊക്കെ നോക്കി വയ്ക്കാമല്ലോ, അതെനിക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അയാളുടെ മോളുടെ വിവാഹ നിശ്ചയമാണ്, അതിനാണ് ഈ പരിപാടി. പക്ഷേ 50 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. വളരെ ചുരുക്കിയാണ് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാധാരണ ഇങ്ങനത്തെ പ്രമാണിമാരൊക്കെ ഭയങ്കര ആർഭാടമായിട്ടല്ലേ ചെയ്യാറ്. ഇയാളെന്തുകൊണ്ടാണാവോ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്? പക്ഷേ സദ്യയൊക്കെ അത്യാവശ്യം ക്ഷേമമായിട്ടാണ് അയാൾ ഏൽപ്പിച്ചിരുന്നത്. 4 കൂട്ടം പായസമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണി ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തന്നെ വീട്ടിലെത്തി. എന്നാലേ പണികളൊക്കെ പിറ്റേ ദിവസത്തിന് കഴിയുള്ളൂ. ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അവിടെയുള്ളവരൊന്ന് സഹായിക്കുമെന്നൊക്കെ ആശാൻ പറഞ്ഞിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 2 പേരും പോയത്. ഞങ്ങളവിടെ തലേദിവസം തന്നെ പരിപാടി തുടങ്ങി. അവിടെയുള്ള ആളുകളൊക്കെ അത്യാവശ്യം സഹായിക്കാനൊക്കെ വന്നിരുന്നു, അതുകൊണ്ട് പണി കുറവായിരുന്നു. അത്യാവശ്യം അരിയലും പിടിക്കലും കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു. അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടാണ് തോന്നിയത്. അവിടുത്തെ ചേച്ചിക്ക് ഞങ്ങളെ വളരെ കാര്യമായിരുന്നു. സിന്ധു എന്നായിരുന്നു ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് കുടിക്കാൻ വല്ല വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി ഞങ്ങൾ വിചാരിച്ചതിലും ഗംഭീരമായിട്ട് തന്നെ നടന്നു. ഭക്ഷണങ്ങളൊക്കെ സമയത്ത് തന്നെ റെഡിയായി. എല്ലാവർക്കും ഞങ്ങളുടെ ഭക്ഷണമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആരും കുറ്റമൊന്നും പറഞ്ഞില്ല. അതേപോലെ തന്നെ അവിടുത്തെ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട് മക്കളെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനും ഞങ്ങളുടെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ പിടിച്ചു. ഇനി കല്യാണമൊക്കെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ കേട്ടോ എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് ഞങ്ങൾ 2 പേരുടെയും കയ്യിൽ അത്യാവശ്യം നല്ല ടിപ്പും വെച്ച് തന്നു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. ഞാനിതിനിടയിൽ എൻ്റെ പണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഞാൻ നോക്കി വെച്ചു. മതിൽക്കെട്ടിനുള്ളിലേക്ക് എളുപ്പം കടക്കാനുള്ള വഴിയും അതുപോലെ തന്നെ വീടിനുള്ളിലേക്ക് എങ്ങനെ കയറാമെന്നുള്ള വഴികളൊക്കെ ഞാൻ നോക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. എടുത്തൊരു മാവുള്ളത് കൊണ്ട് സുഖമായിട്ട് അതിമ പിടിച്ച് മുകളിലോട്ട് കയറാം. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ പണിയെടുത്ത് ഡോറും തുറക്കാം. വളരെ എളുപ്പമായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവിടുത്തെ ചേട്ടനും ചേച്ചിയും കിടക്കുന്നത് മുകളിലാണ്. അപ്പോൾ സൗണ്ട് അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ 2 പേരും എനിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എനിക്ക് കയറാൻ. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് അപ്പോഴേ മനസ്സിലാക്കി വച്ചിരുന്നു. വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഞാൻ നേരത്തെ കൂട്ടി ചെയ്തിരുന്നു. രാത്രി 2 മണിക്കാണ് ഞാൻ കയറാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാൻ 1:30 കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങി എൻ്റെ സൈക്കിളെടുത്ത് അവർ വീടിനടുത്തേക്ക് പോയി. വളരെ നിശബ്ദമായാണ് ഞാൻ വീടിനുള്ളിലേക്ക് കയറിയത്. മതിൽക്കെട്ടിനുള്ളിൽ കയറിയ ഞാൻ ആ മാവിൽ പിടിച്ചാണ് മുകളിലേക്ക് എത്തിയത്. അവർ 2 പേരും നല്ല സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഫാനിൻ്റെ ഒച്ച എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ പതുക്കെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഞാൻ അവർ കിടക്കുന്ന റൂമിൻ്റെ വാതിൽ പതുക്കെ തുറക്കാൻ ശ്രമിച്ചു. എൻ്റെ കയ്യിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോറ് തുറക്കൽ വളരെ എളുപ്പമാണ്. അങ്ങനെ ഞാൻ ഡോറ് തുറന്ന് നോക്കിയതും ഞാനാകെ അന്തം വിട്ടുപോയി. ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഞാൻ കണ്ടത്.